എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ലെസൺസ്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ യു വിൽ ലേൺ. ഓപ്പർച്യൂണിറ്റീസ് ഇസ് എൻഡ്ലെസ്. ഏത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അതിൽ ഫോക്കസ് ചെയ്യുക. അവരെല്ലാവരും നമുക്ക് റോൾ മോഡൽസ് ആണ്. യു കെൻ ലേൺ സംതിങ് ഫ്രം എവ്രി വൺ ഓഫ് ദം. സോ ഇഫ് യു ഗോ ഫോർ ലിസ്റ്റ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് എൻഡ്ലെസ്. ആൻഡ് ബിസിനസ് പരമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിലും ആഫ്റ്റർ ദെൻ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഐക്കൻസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരുപാട് ബിസിനസ് രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, പ്രവാസ ലോകത്ത് വർഷങ്ങളായി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അതിഥിയാണ് എന്ന് നമ്മുടെ മുമ്പിലുള്ളത്. വെൽക്കം ചെയ്യാം ആദർശ്. വെൽക്കം ആദർശ്. താങ്ക് യു. നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ ഒരുപാട് ബിസിനസ് രംഗം അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇൻകാസ് ട്രേഡിംഗ് കമ്പനി, അതുപോലെ ഓരോന്നോരോ അദ്ദേഹം എടുത്തു പറയും. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല. അപ്പം അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം വന്ന വഴികളും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ജനിച്ചു വളർന്നത് സൗദിയിലാണ്. അതെ. എൻ്റെ നാട്, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും സൗദിയാണ്. നാട്ടിലെക്കാളും കൂടുതലും, കാരണം എൻ്റെ ജീവിതത്തിലെ കുറേ വർഷങ്ങളും മിക്ക വർഷങ്ങളും ഞാൻ നിന്നിട്ടുള്ളത് സൗദിയിലാണ്. സൗദിയിൽ റിയാദിലാണ്. റിയാദിൽ തന്നെയാണ്. റിയാദിൽ തന്നെ ബേസ്ഡ് ആണ്. എത്ര വർഷമായിട്ട്? 30 കൊല്ലമായിട്ട്. ഇപ്പോൾ റിയാദിൽ തന്നെ. റിയാദിലുണ്ട്. ഞാൻ ജനിച്ചിട്ട് ശേഷമാണെങ്കിലും അതിന് ത്രൂ മൈ ഇയേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ ഫാദറിനെയാണ്. സോ ബിസിനസ് പരമായിട്ടാണെങ്കിലും വാല്യൂസ് പരമായിട്ടാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം നമ്മൾ നാട്ടിൽ നിൽക്കുന്ന പോലെ അല്ല, ഇവിടെ നിൽക്കുമ്പോൾ കൂടുതലും നമ്മൾ നമ്മുടെ ഫാമിലിനോടാണ് കൂടുതലും എന്നുള്ളത്. നാട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നാടിനോടുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അധികം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ളത് എൻ്റെ ഫാദറിനെയാണ്. ബിസിനസ് പരമായിട്ടാണെങ്കിലും മോസ്റ്റ് ഓഫ് ദ വാല്യൂസ് ഐ ഹാവ് ലേൺ ഫ്രം ഹിം. എന്തായിരുന്നു ഫാദർ തുടങ്ങി വെച്ച ബിസിനസ്? ഓർമ്മയുണ്ട് ആദ്യമായി? എൻ്റെ ഫാദർ ആക്ച്വലി ഞാൻ വളരെ ചെറുതാകുമ്പോഴാണ് ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സംവട്ട് സിമിലർ ആയിട്ട് തന്നെയാണ് പല മേഖലകളിലും ട്രൈ ചെയ്ത് നോക്കി. ഇനീഷ്യലി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ഞാൻ എന്നോട് പറഞ്ഞ ഓർമ്മയാണ്, ആക്ച്വലി സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു, ബസാല സംഭവമായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് 1998 ഇഫ് ഐ റിമെമ്പർ റൈറ്റ് ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. പ്ലംബിംഗ് ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഹോൾസെയിലേഴ്സ് ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൂടുതലും അതിൽ തന്നെ ആയിരുന്നു ഫോക്കസ് ആയിട്ടുണ്ടായിരുന്നത്. ഗ്രാജുവലി നമ്മൾ ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി തുടങ്ങിയായിരുന്നു. ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ബ്രാൻഡ്സ് കാര്യങ്ങൾ ചെയ്ത്, നമുക്ക് റോയാഡ് എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്ത് ട്രേഡിംഗ് ബിസിനസ് വാസ് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. പിന്നെ ഇൻ ബിറ്റ്വീൻ ദാറ്റ് സംതിങ് ഇങ്ങനെ ജസ്റ്റ് വേറെയും കുറേ കാഷ്വലി വന്നതാന്ന് തന്നെ പറയാം. ഒരു സലൂണിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ലേഡീസ് സലൂണിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, ബ്യൂട്ടി സലൂണിൻ്റെ, അങ്ങനെ മുസ്കാൻ എന്ന് പറഞ്ഞൊരു. അതെ, ചോദിച്ചു. വ്യത്യസ്തമായ ബിസിനസ് രംഗങ്ങളിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതെ, കൂടുതലും എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എനിക്കും ആ ഒരു ഫീൽഡ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ഐ ഗോട്ട് ഫ്രം മൈ ഫാദർ. ഓക്കെ. കാരണം ഇങ്ങനെ സലൂണിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു, ദാറ്റ് വാസ് 17 years back. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഗ്രാജുവലി നാവും. ഇപ്പോൾ റിയാദിൽ നമുക്ക് 6 branches. 6th branch ആക്ച്വലി ഈ മന്ത് ഓപ്പണിംഗ് ആണ്. സലൂൺ ഫെബ്രുവരിയിൽ ഓപ്പണിംഗ് ആണ്. ഓക്കെ. ഓൺലി ലേഡീസ് ആണ്. അപ്പം ബേസ്ഡ് ഓൺ ദാറ്റ് 6th branch ഇപ്പം വെരി ഗുഡ് ഈ മന്ത് മലാസ് ലുലുവിൽ ഓപ്പണിംഗ് ആണ്. അപ്പം അങ്ങനെ ഞാൻ കൂടുതൽ ഇൻവോൾവ്ഡ് ആയത്, അല്ലെങ്കിൽ ഞാൻ റിയാദിൽ ഇൻവോൾവ്ഡ് ആയത് വാസ് ബേസിക്കലി കൊറോണ. കൊറോണ ടൈം കഴിഞ്ഞിട്ട് ശേഷമാണ് കൂടുതലും ലൈക്ക് ഫുൾ ടൈം ഇൻവോൾവ്ഡ് ആയത്. അതുവരെ ഞാൻ ചൈനയിലുണ്ടായിരുന്നു. ചൈനയിലെ പർച്ചേസിങ് കാര്യങ്ങൾ, ഇങ്ങോട്ടുള്ള പർച്ചേസ് കാര്യങ്ങൾ, അങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ ഹാൻഡലിങ് ഞാനായിരുന്നു. പിന്നെ ഇവിടെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ വന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതെല്ലാം ഒന്ന് കൺസോൾഡേറ്റ് ആക്കി. ഓക്കെ.
ഓവറോൾ ഇൻകാസ് എന്നുള്ളൊരു പേരൻറ് കമ്പനി ആവുകയും അതിൽ നമുക്ക് ട്രേഡിംഗ് ഉണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റാലിറ്റി ബേസിസിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ലേഡീസ് സലൂൺ ഉണ്ട്, ഫ്യൂച്ചർ പ്ലാൻസ് ജെന്റ്സ് സലൂണിലേക്ക് ഉണ്ട്. ടോട്ടൽ ഇപ്പം നിങ്ങളുടെ ഈ ബിസിനസ് രംഗത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ടാവുമല്ലോ, എല്ലാ മേഖലയും ഉള്ളതുകൊണ്ട് വ്യത്യസ്തരായ കുറേ സ്റ്റാഫ്സൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട്. നമ്മളിപ്പം ആക്ച്വലി നമ്മൾ ഇപ്പം ഉള്ള കറൻ്റ്ലി ആസ് വി സ്റ്റാൻഡ് നമുക്ക് ഓൾമോസ്റ്റ് 90 എംപ്ലോയീസ് ഉണ്ട്. അതിൽ വെച്ചിട്ടാണ് നമ്മളിപ്പം കറൻ്റ്ലി ഓപ്പറേഷൻസ് ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അവരേയും കൂടെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ബിസിനസ്സാണ്. ഇറ്റ്സ് പ്രഷർ ടൈപ്പ് അല്ല നമ്മൾ ചെയ്യുന്നത്. ഇറ്റ്സ് സംതിങ്സ് ദാറ്റ് ഐ ഹാവ് ലേൺഡ് ഫ്രം മൈ ഡാഡ്. കൂടുതൽ ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും? ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പം നമ്മൾ ആക്ച്വലി സംതിങ് ഫ്രം മൈ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കോൺട്രാക്ടിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കോൺട്രാക്ടിങ്ങിലേക്ക് ചെയ്ത കാരണം ഐ ഹാവ് എൻ ഇൻട്രസ്റ്റ് ഫോർ ഡിസൈൻസ് ഇൻറ്റീരിയർ. കോൺട്രാക്ടിങ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഇൻറ്റീരിയർ വർക്ക്സ് ആണ്, ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട്സ് ഫോർ ബ്രാൻഡ്സ്. നമുക്ക് ഇപ്പോൾ സ്റ്റാർബക്സ്, ഹാഫ് മില്യൺ കോഫി അങ്ങനത്തെ കുറേ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നു. അതൊരു പ്യുവർലി ബേസ്ഡ് ഓൺ ഒരു ഇൻട്രസ്റ്റ് ആണ്. കോർ ഇൻട്രസ്റ്റ് എൻ്റെത് ചെറുപ്പം തൊട്ടിട്ട്, സൗദി അറേബ്യയിൽ വളർന്നുകൊണ്ട് ചെറുപ്പം തൊട്ടിട്ട് എൻ്റെ കോർ ഇൻട്രസ്റ്റ് ഫുഡാണ്. നെക്സ്റ്റ് സ്റ്റെപ്സ് അതിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ് ഡിഫറെൻ്റ് ബ്രാൻഡ്സിലായിട്ട് ഉള്ള പ്ലാനിങ് ആണ് ഇപ്പം കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാഷൻസ്? പാഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഇത്രയും ഒരു ഇതിൽ വരുന്ന സമയത്ത് നോർമലി ടൈം കണ്ടെത്താൻ ഭയങ്കര പാടാണ്. തീർച്ചയായിട്ടും എനിക്കുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്രേസ് ഉള്ള ഒരു സംഭവം കാറിനോടാണ്. സോ കാർ റേസിംഗ്, ട്രാക്ക്, റേസ് ട്രാക്കിൽ പോവുക, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം എൻ്റെ റിലാക്സേഷൻ ബേസിക്കലി അതിലാണ്, വിത്ത് മൈ കാർ. ഇങ്ങനെ ഇത്രയും തിരക്കൊക്കെ വരുമ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം? ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഫാമിലി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എനിക്കൊരു ടൈം കൊടുക്കാൻ പറ്റാറില്ല. ഒരു ഇപ്പം ഫാമിലി ഫാദർ ഫാദർ ആൻഡ് മദർ മദർ പിന്നെ ഒറ്റമോനാണ്. ഒറ്റമോൻ ഒറ്റമോനാണ് അൺമാരീഡാണ്. ഓക്കെ. അപ്പം ബേസിക്കലി ഫാദർ മദറിൻ്റെ സപ്പോർട്ട്. സപ്പോർട്ട് ദൈവാനുഗ്രഹമാണ്. ഇത്തരം ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ കുറെ ബിസിനസ് നോക്കാനും അതുപോലെ തന്നെ അത് എല്ലാ കാര്യത്തിലും സത്യസിദ്ധമായ ശൈലിയിൽ പോകുന്നുണ്ടല്ലോ ദൈവം. അത് ഓൾവേസ് ചെറുപ്പം മുതലേ എനിക്ക് ഇൻട്രസ്റ്റ് ഇതിനോട് തന്നെ ആയിരുന്നു, ബിസിനസ്സിനോട് തന്നെ ആയിരുന്നു. കാരണം ചെറുപ്പം മുതലേ അച്ഛൻ ചെയ്യുന്നതും എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്തായിരുന്നതും. ഹി ഈസ് ആക്ച്വലി ഈവൻ കറൻ്റ്ലി വർക്കിംഗ് ഇൻ ദ സെയിം പ്ലേസ് ബട്ട് ഹി സ്റ്റിൽ ഹാസ് ഹിസ് ബിസിനസ്. സോ ദാറ്റ് ഈസ് വാട്ട് കീപ്സ് മീ ഗോയിങ് ഓൺ, ഗേവ് മീ ഓൾ ദ. ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഇവിടെ ജനിച്ചു വളർന്നത് ഇവിടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ഇപ്പോൾ ട്രേഡിങ് എന്ത് ചെയ്യണമെങ്കിലും ഇവിടെ നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. അതൊക്കെ നിയമങ്ങൾ ആക്ച്വലി ഇവിടുത്തെ ചേഞ്ചസിൽ കൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻ ദ പാസ്റ്റ് 30 ഇയേഴ്സ് ഭയങ്കരമായിട്ട് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സൗദി ആസ് എ കൺട്രി ബിസിനസ് പരമായിട്ടും അല്ല, ഈവൻ ഇൻ ലിവിങ് ടേംസ് ഭയങ്കര വലിയ ചേഞ്ചസ് ആണ് പറ്റിയിട്ടുള്ളത്. ഇപ്പം കുറച്ചും കൂടെ എല്ലാം ഫ്രീ ആണ്, ആൾക്കാർ വളരെ ഓപ്പൺ ആണ്, അങ്ങനെ പല കാര്യങ്ങളും. ആൻഡ് ഐ ഹാവ് ലിവ് ത്രൂ ദാറ്റ്. ആൻഡ് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പം റീസെൻ്റ്ലി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ വന്ന ഗവൺമെൻറ് പരമായിട്ടുള്ള സപ്പോർട്ട്സ്, നമുക്ക് ഫോറിൻ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട്സ് കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വളരെ ഉപകാരം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ബിഫോർ വി ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ എ പേഴ്സൺ, സൗദി നാഷണൽ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇനി പുതിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇസ് എൻഡ്ലെസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുറേ വേൾഡ് എക്സ്പോ, എക്സ്പോ വേൾഡ് കപ്പ്, അങ്ങനെ കുറേ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ചെയ്യാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. പിന്നെ നമുക്ക് ആസ് എ ഫോറിനർ, ആസ് എൻ എക്സ്പെക്ട് ഇൻ സൗദി അറേബ്യയും നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ റൂൾസ്, ഇപ്പം വന്ന റൂൾസും ബിസിനസ് പരമായിട്ടുള്ള റൂൾസും നമ്മളെ കുറേ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ട്. ഐ ഫീൽ ഇറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ബി ഹിയർ. വളരെ എൻജോയ് ആയിട്ടാണ് ഇപ്പോൾ എത്രത്തോളം ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. അല്ല, ബിസിനസ് എനിക്കൊരു പാഷൻ ആയതുകൊണ്ട് ഞാൻ അതിനെ ഒരു പ്രഷറായിട്ട് കാണാറില്ല. റിസ്ക് ടേക്കിംഗ് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ നോർമൽ ഡെയിലി തിങ്, ലൈക്ക് ഗ്രാജുവലി നമ്മളങ്ങനെ പോവുക. വാട്ട് എവർ കംസ് കംസ്. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ്റെ പേര്
അമ്മയുടെ പേര്? അച്ഛൻ്റെ പേര് രാജൻ വെള്ളശ്ശേരി, നാട് പട്ടാമ്പിയാണ്. ഓക്കെ. അമ്മ സ്വദേശം പട്ടാമ്പിയാണ്. പട്ടാമ്പിയാണ്. അമ്മ മേരി രാജൻ. അമ്മയുടെ വീട് പാല മുത്തോലി. അമ്മ ഇവിടെ നേഴ്സായിരുന്നു പണ്ട്. അച്ഛന് ഇവിടെ വർക്കിംഗ് ആയിരുന്നു. അവർ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് കമ്പനികളത് എങ്ങനെയൊക്കെയാണത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്ക്. നമുക്ക് ഇൻകാസ് എന്ന കമ്പനിയിൽ നമുക്ക് ട്രേഡിംഗ്, കോൺട്രാക്ടിങ്, ഹോസ്പിറ്റാലിറ്റി എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഈ ഹോസ്പിറ്റാലിറ്റി സെക്ഷൻ കെൻ സ്റ്റാർട്ട് ഓഫ് വിത്ത്. അതിൽ ഹോസ്പിറ്റാലിറ്റി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ്ലി നമുക്ക് ഈ സലോൺസ് ആൻഡ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് വരുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് ചെയിൻസും സം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യുസീൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ സെക്ഷനിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കറൻ്റ്ലി സലൂൺസ് തന്നെയാണ് ഓക്കെ അതിലുള്ളത്. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ്, ട്രേഡിംഗ് സെക്ഷൻ നമ്മൾ ചെയ്യുന്നത് ലൈക്ക് ഐ സെഡ്, നമുക്ക് ഇനീഷ്യലി 24 കൊല്ലമായിട്ട് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിലാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജനറൽ ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഡിപ്പെൻഡിങ് ഓൺ ദ കസ്റ്റമേഴ്സ് നീഡ്സ് നമ്മൾ ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റ് സോഴ്സിംഗ് ഉണ്ട്, നമ്മൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൈന എന്നുള്ള പെർച്ചേസസ് ആണെങ്കിലും ഇപ്പോൾ യൂറോപ്പ് എന്നുള്ള പെർച്ചേസ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദ കസ്റ്റമർ നീഡ്സ്, അവരുടെ റിക്വയർമെൻറ്റ് ബേസിസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു കോൺട്രാക്ടിങ്, നമ്മൾ ചെയ്യുന്നത് ഫിറ്റ് ഔട്ട്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ഓക്കെ ആണ് നമ്മുടെ മെയിൻ വാട്ട് വി ആർ ഫോക്കസ്ഡ് ഓൺ. പക്ഷേ കോൺട്രാക്ടിങ് ബേസിസിൽ തന്നെ നമുക്ക് വരുന്ന അതർ സിവിൽ വർക്ക്സ്, പിന്നെ ഹോർഡിംഗ് ഫെൻസസ്, അങ്ങനത്തെ ചെറിയ ചെറിയ വർക്ക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻലി വി ആർ ഫോക്കസ്ഡ് ഓൺ ഡൂയിങ് ആൻഡ് ഫിറ്റ് ഔട്ട്സ് ആൻഡ് ബ്രാൻഡ് ബിൽഡിംഗ്. ഇതിൽ ഇതിലെല്ലാം നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഡ്വർടൈസിങ് സെക്ഷനും കൂടെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് വി ആർ മേക്കിംഗ് കൈൻഡ് ഓഫ് എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ എ ബ്രാൻഡ്. അവർക്ക് വേണ്ട ഒരു ബ്രാൻഡിങ്, അവർക്ക് വേണ്ട ഒരു ഇൻറ്റീരിയർ, അത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ട് കറൻ്റ്ലി നമ്മൾ അതിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ആൾക്കൊരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും വി ക്യാൻ മേക്ക് ദാറ്റ് റൺ ഇറ്റ് ഫോർ ദെം ആൻഡ് ദെൻ ഹാൻഡ് ഓവർ ടു ദെം. സോ ഫോർ എനി വൺ ഹു വാണ്ട്സ് ടു ഡു എ ബിസിനസ്. എന്താണ് പുതിയ ജനറേഷന് നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്? എവിടുന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ലെസൺസ്. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ യു വിൽ ലേൺ. ഇറ്റ് കുഡ് ബി ത്രൂ എ ലോസ്, ഇറ്റ് കുഡ് ബി ത്രൂ എ ബിട്രേയൽ, ബട്ട് ദോസ് ആർ ദ ലെസൺസ് യു വിൽ എവർ ലേൺ. നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഇങ്ങനെ സംഭവം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യു വിൽ ഒൺലി നോ വെൻ യു ഡു ഇറ്റ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഈവൻ ഞാൻ ചെയ്യുന്നത് അതാണ്. ചെയ്തു നോക്കുക, വാട്ട് ഹാപ്പൻസ് വിൽ ഹാപ്പൻ. സോ ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ കീപ് ഗോയിങ് ഫോർവേഡ് വിത്ത്. പിന്നെ മാക്സിമം നമ്മൾ പറഞ്ഞ മാതിരി ഏത് ബിസിനസ് ആണെങ്കിലും ഏത് സംഭവം ചെയ്യുകയാണെങ്കിലും മാക്സിമം നമ്മൾ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് മോർ ദാൻ എ പ്രോഫിറ്റ് മേക്കിംഗ്. വാട്ട് ഐ ഓൾവേസ് ഫോക്കസ് ഓൺ ഇസ് ഹൗ മെനി പീപ്പിൾ വി ആർ സപ്പോർട്ടിങ്, ഹൗ മെനി ഫാമിലീസ് വി ആർ സപ്പോർട്ടിങ് ത്രൂ അവർ ബിസിനസ്സസ്. And that is the number one priority. Profits is later on. So always that comes first. Appum ellam salary basis langal ellam anengilum on time to time pay cheya. And when they are happy you will be happy. Commitment undo ana oru vaada aalukalayitte ee business rangathekku ഒരു ഇൻസ്പിറേഷൻ തന്ന ഉണ്ട്. ആക്ച്വലി ആസ് ഐ സെഡ് എൻ്റെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ എൻ്റെ ഫാദർ തന്നെയാണ്. വാട്ട് ഐ എം താങ്ക്ഫുൾ ഫോർ മൈ ഫാദർ ആൻഡ് മദർ, എൻ്റെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നതിൽ. ആൻഡ് ബിസിനസ് പരമായിട്ട് ഞാൻ നോക്കുകയാണെങ്കിലും ആഫ്റ്റർ ദെം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇറ്റ്സ് ഓൾ വി ആർ ഓൾ ഡൂയിങ് ഇറ്റ് ടുഗെദർ. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. എപ്പോഴും ദർ ആർ പീപ്പിൾ ഹു ആർ ഡൂയിങ് ലോട്ട്സ് ഓഫ് ബിസിനസ്സസ്. അവരെല്ലാവരും നമുക്ക് റോൾ മോഡൽസ് ആണ്. യു ക്യാൻ ലേൺ സംതിങ് ഫ്രം എവറി വൺ ഓഫ് ദം. സോ ഇഫ് യു ഗോ ഫോർ ലിസ്റ്റ് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് എൻഡ്ലെസ്. പക്ഷേ വെൻ കമ്മിങ് ടു ദ കോർ, ഇറ്റ്സ് മൈ ഫാദർ ആൻഡ് മദർ that has been the core support, and then here the other supports are my friends and my employees, everyone who's ഒരുപാട് സന്തോഷം. വ്യത്യസ്തമായ മേഖലകളിലൂടെ വളരെ അറ്റൻഷൻഡ് ആയി ഒരുപാട് കോൺഫിഡൻസ് ആയിട്ട് ഈ പ്രവാസ ലോകത്ത് ഇങ്ങനെ ബിസിനസ് രംഗം കീഴടിക്കൊണ്ടിരിക്കുന്ന താങ്കൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ സർവേശം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.